ഹലോ, നമസ്കാരം. VMC ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വീടുകൾക്ക് ഉപയോഗിക്കുന്ന മാസ്റ്റർ കൺട്രോൾ, ഇത് ലാച്ചിങ് റിലേ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനമാണ് ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. സാധാരണ രീതിയിൽ മാസ്റ്റർ കൺട്രോൾ വയർ ചെയ്യുന്ന ഈ രീതിയിലാണ്. ഇതിലുപയോഗിച്ചിരിക്കുന്നത് ഒരു വൺ വേ സ്വിച്ചാണ്, ഇത് ടു വേ സ്വിച്ചും. ഇങ്ങനെയാണ് നമ്മൾ ഓരോ റൂമിലും ഇത് ചെയ്യുന്നത്. ഏതൊക്കെ മുറിയിൽ നിന്ന് വേണം മാസ്റ്റർ കൺട്രോൾ വയ്ക്കേണ്ടത്, ആ മുറിയിലൊക്കെ ഒരു ടു വേ സ്വിച്ചും ഒരു വൺ വേ സ്വിച്ചും ഉണ്ടാവും. അതുതന്നെയാണ് ഈ മൂന്ന് ബെഡ്റൂമിൽ ഇപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഈ ഒരു സ്വിച്ച് വഴി നമുക്ക് ഈ ഒരു ലൈറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഓൺ ഓഫ് ചെയ്യാൻ സാധിക്കും. ഈ കാണുന്നതാണ് അതിൻ്റെ മാസ്റ്റർ കൺട്രോൾ സ്വിച്ചാണ്. ഇത് ഓൺ ചെയ്താൽ ഈ മൂന്ന് മുറിയിലുള്ള ഇൻഡിക്കേറ്ററും കത്തും, അതിനോടൊപ്പം പുറത്തെ ലൈറ്റുകളെല്ലാം തന്നെ പ്രകാശിക്കും. പക്ഷേ ഇത് ഓഫ് ചെയ്യണമെങ്കിൽ ഏത് സ്വിച്ചാണോ ഓൺ ചെയ്തോ അത് തന്നെ ഓഫ് ചെയ്യണം, അല്ലാതെ ഈ സ്വിച്ചുകളൊന്നും തന്നെ അതിൽ പ്രവർത്തിക്കില്ല. അതാണ് ഈ രീതിയിൽ ചെയ്താൽ വരുന്ന ഏറ്റവും വലിയൊരു ന്യൂനത. അതാണ് ഇത് പരിഹരിക്കാനായിട്ടാണ് നമ്മളിതിൽ ലാച്ചിങ് റിലേ ഉൾപ്പെടുത്തുന്നത്. ലാച്ചിങ് റിലേയിലാകുമ്പോൾ ഈ സ്വിച്ചിന് പകരം ബെൽറ്റ് സ്വിച്ച് ആയിരിക്കും ഉപയോഗിക്കുക. അത് ഏത് സ്വിച്ച് വഴിയും നമുക്കിതിനെ നിയന്ത്രിക്കാൻ സാധിക്കും. ഇതാ ഇതിലിപ്പോൾ ലാച്ചിങ് റിലേ കണക്ട് ചെയ്തിരിക്കുകയാണ്. ആ ലാച്ചിങ് റിലേ പ്രവർത്തിക്കുന്നത് ഈ കോളിംഗ് ബെല്ലിൻ്റെ ഈ കാണുന്ന ഈ സ്വിച്ച് വഴിയാണിത്. ഇത് നേരത്തെ നിലവിലുണ്ടായിരുന്ന ടു വേ സ്വിച്ചാണ് ഇത് മൂന്നും. ഈ സ്വിച്ച് വഴി നമുക്ക് ഓരോ ലൈറ്റും പ്രവർത്തിപ്പിക്കാൻ പറ്റും. ഈ ലൈറ്റെല്ലാം ഓഫ് പൊസിഷൻ ആണെങ്കിലും ലാച്ചിങ് റിലേക്ക് വേണ്ടി കണക്ട് ചെയ്തിരിക്കുന്നതാണ് ഈ കോളിംഗ് ബെൽ സ്വിച്ച്. ഈ ബെൽ സ്വിച്ച് അമർത്തിയാൽ ഈ മൂന്ന് ലൈറ്റ് ഒരേപോലെ പ്രകാശിക്കും. അപ്പോൾ കാണാം ഈ മൂന്ന് മുറിയിലും ഇൻഡിക്കേറ്റർ കത്തുന്നുണ്ട്. അതിൻ്റെ അർത്ഥം പുറത്തെ ലൈറ്റുകളെല്ലാം ഓൺ ആണ്, മാസ്റ്റർ ലൈൻ ഓൺ പൊസിഷനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഓരോ ബെഡ്റൂമിലും ഇതേപോലെ ഇൻഡിക്കേറ്റർ വെച്ചിരിക്കുന്നത്. ഇനി ഇത് ഓഫ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഓൺ ചെയ്ത ഈ സ്വിച്ച് തന്നെ അമർത്തണമെന്നില്ല. ഈ മൂന്ന് സ്വിച്ചിൽ ഏത് സ്വിച്ച് പ്രസ് ചെയ്താലും ഈ ലൈൻ ഓഫ് ആവും. അപ്പോൾ ഈ മൂന്ന് ഇൻഡിക്കേറ്റർ ഓഫ് ആവുന്നതാണ്. പക്ഷേ നമ്മൾ നേരത്തെ വെച്ചിരുന്നതിൽ മൂന്നിൽ ഏത് സ്വിച്ചാണോ ഓൺ ചെയ്തത് ആ സ്വിച്ച് തന്നെ ഓഫ് ചെയ്താൽ മാത്രമേ ഈ ലൈറ്റ് ഓഫ് ആക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ലാച്ചിങ് റിലേ ഉപയോഗിക്കുമ്പോൾ ഏത് സ്വിച്ച് വഴിയും നമുക്ക് ഓൺ ഓഫ് ചെയ്യാൻ പറ്റും. അതാണ് മാസ്റ്റർ കൺട്രോളിൽ ഈ ലാച്ചിങ് റിലേ ഉപയോഗിച്ചാൽ വരുന്ന ഏറ്റവും വലിയൊരു ഗുണം അതാണത്. ഉദാഹരണത്തിന് വീടിൻ്റെ മുകളിലത്തെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലെ സ്വിച്ചാണ് നമ്മൾ ഓൺ ചെയ്ത് ഇത് വർക്ക് ചെയ്തിരിക്കുന്നു എങ്കിൽ താഴത്തെ ഏതെങ്കിലും ഒരു റൂമിലെ ഈ കാണുന്ന മാസ്റ്റർ സ്വിച്ചിൽ ഏതെങ്കിലും ഒരു സ്വിച്ച് പ്രസ് ചെയ്താൽ ഇത് നമുക്ക് ഓഫ് ആക്കാൻ പറ്റും. ഇത് നമ്മൾ ഇവിടെ നിന്ന് ഒരു പൾസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി ഇത് ഫങ്ഷൻ ചെയ്യും. നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും ഈ ലാച്ചിങ് റിലേയുടെ ഈ കോണ്ടാക്ട് മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇതിലെ കോളിംഗ് ബെല്ല് സ്വിച്ച് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. മറ്റ് സ്വിച്ചാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഒരു പ്രാവശ്യം ഓൺ ചെയ്താൽ അത് ഓൺ പൊസിഷനിൽ തന്നെ കിടക്കും, അങ്ങനെ വരാൻ പാടില്ല. ഇതൊരു പൾസ് മാത്രമേ ഉള്ളൂ. ആ ഒരു പൾസാണ് ഈ കോളിംഗ് ബെൽ സ്വിച്ചുകളിൽ നിന്നെല്ലാം തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ മാത്രമേ അതിലേക്ക് സപ്ലൈ പാസ് ചെയ്യുന്നുള്ളൂ. അതിനുശേഷം ആ സപ്ലൈ അത് ഡിസ്കണക്ട് ചെയ്യുകയാണ്. അപ്പോഴും ആ സ്വിച്ച് അതിൻ്റെ നോർമൽ പൊസിഷനിൽ കിടക്കുന്നു. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ സ്വിച്ച് ഓൺ പൊസിഷനിലാണ്. ഇപ്പോൾ വീട്ടിൽ സപ്ലൈ പോയി കഴിഞ്ഞാൽ വീണ്ടും സപ്ലൈ വരുമ്പോൾ ഇത് ഓഫ് ആകില്ല, ആ ഓൺ പൊസിഷനിൽ തന്നെയായിരിക്കും. ഏത് പൊസിഷനിലാണോ ഈ സ്വിച്ച് കിടക്കുന്നത് ആ പൊസിഷനിൽ തന്നെയായിരിക്കും അത് വീണ്ടും നിൽക്കുന്നത്. ഇപ്പോൾ കാണിച്ചിരുന്ന വയറിങ്ങിൻ്റെ ഡയഗ്രാമാണ് ഈ കാണുന്നത്. ഇതിൽ ഈ കാണുന്ന ഫേസ് നേരിട്ട് വന്ന് ഈ ലാച്ചിങ് റിലേക്ക് ഒരു പോയിൻ്റ് ഇൻപുട്ടിലേക്ക് കയറുകയാണ്. അവിടുന്ന് നേരെ വന്ന് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ മൂന്ന് ടു വേ സ്വിച്ചാണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത് ഓരോ റൂമിലും കണക്ട് ചെയ്യാനുള്ള സ്വിച്ചുകളാണ് ഈ കാണുന്നത്. ഇത് നേരത്തെ ചെയ്ത മെത്തേഡ് തന്നെയാണ്. ഇതിൻ്റെ സെൻറ്റർ പോളാണ് ഓരോ ബൾബിലേക്കും കണക്ട് ചെയ്യുന്നത്. ഈ മൂന്ന് LED ബൾബിൽ നിന്നും വരുന്ന ഓരോ ഫേസ് ലൈൻ, അതായത് ഇതിൻ്റെ ഈ സ്വിച്ചിൻ്റെ സെൻറ്റർ പോളിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ താഴത്തെ പോള് നേരിട്ട് ഫേസിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ ഇത് ഓൺ പൊസിഷനിലാകും, ഈ ലൈറ്റ് തെളിയും. ആ രീതിയിലാണ് ഇത് മൂന്നും കണക്ട് ചെയ്തിരിക്കുന്നത്. ഏത് സ്വിച്ചാണോ ഓൺ ചെയ്യുന്നത് ആ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ലൈറ്റ് പ്രകാശിക്കും. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു പോയിൻ്റ്, ഇങ്ങനെ മൂന്ന് ബെൽറ്റ് സ്വിച്ച് ഉപയോഗിച്ചിരിക്കുന്നത് ഓരോ ബെഡ്റൂമിലേക്കും വേണ്ടിയാണ്. ഇത് മൂന്നും പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ ഇതിൻ്റെ ഒരു പോൾ വന്ന് നേരിട്ട് ഫേസുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത പോൾ ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ റിലേ കോയിലിലെ A2 എന്ന് പറഞ്ഞ ഈ പോളിലേക്കാണ്. ഈ കാണുന്ന ലാച്ചിങ് റിലേയുടെ വിശദമായിട്ടുള്ള ഇത് കണക്ട് ചെയ്യേണ്ട രീതികളും ഇതിൻ്റെ പ്രവർത്തനവും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞങ്ങൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അതുവഴി ആ വീഡിയോ കാണാവുന്നതാണ്. ഇനി ഇതിൽ നമ്മൾ ഈ കോളിംഗ് ബെല്ല് പ്രസ് ചെയ്യുമ്പോഴാണ് ഇതിലേക്ക് ഒരു പൾസ് സപ്ലൈ വന്ന് ഈ കാണുന്ന A2 എന്ന പോയിന്റിലെത്തുമ്പോൾ ഈ റിലേ ഓണാകുന്നു. അങ്ങനെയാണ് ഈ റിലേ ഓണാകുമ്പോൾ ഈ ലാച്ചിങ് റിലേയുടെ ഔട്ട്പുട്ടിൽ സപ്ലൈ വന്ന് ഈ സ്വിച്ചുകളെല്ലാം ഓഫ് പൊസിഷനിലാണെങ്കിൽ പോലും ഈ ലൈറ്റുകളെല്ലാം തന്നെ പ്രകാശിക്കും.
അപ്പോൾ അത് ഡിസ്കണക്ട് ചെയ്യാനായിട്ട് വീണ്ടും നമ്മളൊരു പൾസ് കൊടുത്താൽ മതി. അത് ഈ മൂന്ന് കാണുന്ന ഏതെങ്കിലും ഒരു സ്വിച്ചിൽ നിന്ന് ഒരു പൾസ് കൊടുത്താൽ മതി. ഈ കാണുന്ന ഇവിടുന്ന് തന്നെ ടാപ്പ് ചെയ്തിട്ടാണ് നമ്മൾ മൂന്ന് ഇൻഡിക്കേറ്ററിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഈ മൂന്ന് ഇൻഡിക്കേറ്ററിൻ്റെ ന്യൂട്രൽ നേരിട്ട് ന്യൂട്രൽ ലൈനുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അതായത് ഈ ലാച്ചിങ് റിലേ ഓൺ ആയാൽ ഈ മൂന്ന് ഇൻഡിക്കേറ്ററും ഒരേ സമയം തന്നെ ഓണാകും. ഈ ലാച്ചിങ് റിലേ ഓഫ് ആയാൽ മാത്രമേ ഈ ഇൻഡിക്കേറ്ററും ഓഫ് ആകുകയുള്ളൂ. അതുകൊണ്ട് ലാച്ചിങ് റിലേ ഓൺ ആണെങ്കിൽ ഈ കാണുന്ന മൂന്ന് മുറിയിലേക്കും നമുക്ക് ഇൻഡിക്കേഷൻ കിട്ടും. ഈ സിസ്റ്റം ഓണായി കിടക്കുകയാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഓരോ മുറിയിലേക്കും ഇതേപോലെ ഇൻഡിക്കേറ്റർ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീട് വയർ ചെയ്യുമ്പോൾ ഇതേപോലുള്ള മാസ്റ്റർ കൺട്രോൾ വയറിങ്ങിൽ ഈ ലാച്ചിങ് റിലേ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ പൾസ് കൊടുക്കുന്ന ഈ കോളിംഗ് ബെൽ സ്വിച്ച് ഏത് സ്വിച്ച് വഴിയും അതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ലാച്ചിങ് റിലേ ഉപയോഗിച്ചാൽ കിട്ടുന്ന ഏറ്റവും വലിയ ഗുണം അതാണ്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾ വീണ്ടും എത്തുന്നതാണ്. ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി.